Welcome to yet another episode of Megha's Vlogs. Today, we are having a Sunday morning breakfast. We are a North Indian dish. Poha. Hello friends, appo pohaykulla avil ivide cherudayittu uppum panjasara ittittu vellam just talichu kudirthu vechittunde vellathil ittittilla just vellam talichitte ullu pinne idu kappalandi aanu masala kappalandi alla allada enne molagu podi okkittu vartha kappalandi medichathana adu korchu eduthu vechittunde pinne naalu pachamulagum malliyala arinjathu aanu idu pinne da savala naalennam ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതാ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കുക കേട്ടോ ചെറുതായിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ കുക്കിംഗ് ടൈം മറ്റേ പോഹയുടെ കുക്കിംഗ് ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പോഹ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിക്കുന്നത് കേരള ഡിഷ് അല്ല വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുക സൺഫ്ലവർ ഓയിലാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് ആ വേറെ ഏതെങ്കിലും ഓയിൽ സൺഫ്ലവർ ഓയിലായിരിക്കും എനിക്ക് പൊതുവേ മറ്റ് ഓയിലുകളോട് താല്പര്യമില്ല സൺഫ്ലവർ ഓയിലെ ഇഷ്ടമുള്ളൂ അപ്പോൾ ഇതിലേക്ക് ഉഴുന്നുപരിപ്പ് ഇടുക കേട്ടോ തളച്ച ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഇടുന്നുണ്ട് ആ പൊട്ടുകടലയും ഉഴുന്നുപരിപ്പും ഇടുന്നുണ്ട് എന്നിട്ട് അതൊന്ന് ഒന്ന് ഫ്രൈ ആവണം ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും ബാക്കി പരിപാടി വരുന്നതാണ് പൊട്ടുകടലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടാം ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ചിട്ടാൽ മതി ഉഴുന്നുവരിപ്പും പൊട്ടുകടലയും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ഇടുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ ഇതൊക്കെ ഇച്ചിരിയെങ്കിലും ഇടുന്നത് നല്ലതാണ് ചിലർക്ക് ഇതൊന്നും ഇഷ്ടമാവണം എന്നില്ല നല്ല ഇതായിട്ട് വരുന്നുണ്ട് പിന്നെ അത് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് പച്ചമുളക് ഇടുന്നുണ്ട് പച്ചമുളക് ഇടുന്നു പച്ചമുളക് ഫ്രൈ ആവുന്നു ഇനി ഇതിലേക്ക് സവാള ഇടുന്നതാണ് പച്ചമുളക് ഒന്ന് ഫ്രൈ ആയപ്പോൾ സവാള അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നപ്പോൾ അതായത് ഒരുപാട് വഴണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് കടിക്കണ പാകമായിരിക്കണം അല്ലാണ്ട് ഒരുപാട് വഴണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സവാളയുടെ രുചി അറിയില്ല അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ചൂടുവെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചെടുത്തതാണ് അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇടാം കേട്ടോ എന്നിട്ട് അതും സവാളയും കൂടെ ഒന്ന് മിക്സ് ആവണം ഇത് രണ്ടും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം സവാളയും ഉരുളക്കിഴങ്ങും ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം അവില് നമ്മൾ ആദ്യം തന്നെ ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന അവൾ ജസ്റ്റ് വെള്ളം തളിച്ച് കുതിർത്ത് വെച്ചാൽ മതി വെള്ളം അവിലായിരിക്കണം ബ്രൗൺ അവിലാണെങ്കിൽ അത്രയും ഒരു ഇത് കിട്ടില്ല ടേസ്റ്റ് കിട്ടില്ല എന്നിട്ട് അതിടുക അതിട്ടിട്ട് അതും കൂടെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുക കേട്ടോ ഇനി ഇതിലേക്ക് കപ്പലണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഇടുക ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഫൈനലി മല്ലിയില ഇടുക